காதல் பூக்கும் பூவே என்னை கொஞ்சம் மழையில் உன் வாசம். ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പ്രിവ്യൂല് കാണുന്ന പോലെ തന്നെ ഒരു അടിപൊളി ലിറിക് സ്റ്റാറ്റസ് കൂടിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് കൂടിയേ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രീസെറ്റും മറ്റു മെറ്റീരിയൽസ് ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ XML ഫയലും അതുപോലെ തന്നെ പ്രീസെറ്റ് ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു പ്രീസെറ്റ് അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ ഇമ്പോർട്ട് പ്രീസെറ്റ് അലൈറ്റ് മോഷൻ എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രീസെറ്റ് അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു പ്രീസെറ്റിൻ്റെ കൂടെ തന്നെ നമ്മളിതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ആ ഒരു പ്രീസെറ്റ് അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ്സിംഗ് ഫോണ്ട് എന്ന് കാണിക്കും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫോണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആദ്യം അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അലൈറ്റ് മോഷനിലേക്ക് ഫോണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെയും വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോണ്ട് അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോണ്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ താഴെ കാണുന്ന ലിറിക്സിൻ്റെ ലെയറുകൾ കാണാൻ പറ്റും. ആ ഒരു ഫസ്റ്റ് കാണുന്ന ലിറിക്സിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ എഡിറ്റ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് നിങ്ങൾക്കിവിടെ റോബോട്ടോ റെഗുലർ എന്ന് കാണാൻ ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഫോണ്ട് അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോണ്ട് ഇവിടെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് താഴെയായിട്ട് വ്യൂ ആൾ ഫോണ്ട് എന്ന് കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഒരു സെർച്ച് ഓപ്ഷൻ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ഫോണിനൊരു നെയിം കാണും. ആ ഒരു നെയിം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫോണിൻ്റെ നെയിം കിങ് ലൈനൽ പേഴ്സണൽ യൂസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഫോണ്ട് നിങ്ങളതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിലുള്ള ഒരു ടിക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കംപ്ലീറ്റ് ലിറിക്സിൻ്റെ ലെയറിലും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഫോണ്ടൊക്കെ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ വരെയുള്ള ആ ഒരു എല്ലാ ലിറിക്സിൻ്റെ ലെയറിലും നിങ്ങൾ കംപ്ലീറ്റ് ലെയറിലും നിങ്ങൾ ഇതുപോലെ ആ ഒരു ഫോണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഇനി ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ആ ഒരു ഗ്ലോ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു നോഡ് വീഡിയോ എന്ന ആപ്ലിക്കേഷനിലാണ്. ഇപ്പോൾ നോഡ് വീഡിയോ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ മുകളിലുള്ള ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 1080 ഫുൾ എച്ച് ഡി സെലക്ട് ചെയ്തിട്ട് താഴെ നമ്മൾ എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമുക്കിനി നോഡ് വീഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോഡ് വീഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അലൈറ്റ് മോഷനിൽ നിന്നും ഏത് റേഷ്യോയിലാണോ നമ്മൾ ആ ഒരു സ്റ്റാറ്റസ് വീഡിയോ എക്സ്പോർട്ട് ചെയ്തെടുത്തത് ആ ഒരു റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ റേഷ്യോൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ 9:16 എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ ആ ഒരു സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ റേഷ്യോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പ്ലസ് ഐക്കൺ കൊടുക്കുക. എന്നിട്ട് നിങ്ങളിവിടെ മീഡിയ എന്ന് കാണാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം വീഡിയോ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ അലൈറ്റ് മോഷനിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തെടുത്ത ഒരു വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ അലൈറ്റ് മോഷനിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തെടുത്ത ഒരു വീഡിയോ കാണാൻ സാധിക്കും. ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുക. ഓക്കെ, താഴെ പ്ലേ ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിറിക്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഗ്ലോ എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ താഴെ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കൺ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, അതിനുശേഷം ഈ ഒരു ഓക്കെ ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഗ്ലോ സ്കാൻ എന്ന് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ താഴെയായിട്ട് ഗ്ലോയുടെ കളറ് ഈ ഒരു വൈറ്റ് കളറ് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി ഗ്ലോ കളർ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ രണ്ടാമത് കാണുന്ന ഈ ഒരു ഡോട്ടിനെ റൈറ്റ് സൈഡിലേക്ക് ഫുള്ളായിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ശേഷം ഈ ഒരു റൗണ്ടിൽ നിന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏതൊരു കളറിലാണോ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ എഫക്റ്റ് ആവശ്യം ആ ഒരു കളർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ഞാനൊരു കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു ത്രീ ലൈൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ വാല്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 0.25 എന്ന് കാണാൻ പറ്റും ഈ ഒരു ത്രിഷോൾഡിൻ്റെ. അത് നമ്മൾ ഏകദേശം ഒരു 0.50 സെറ്റ് ചെയ്ത് കൊടുക്കുക. താഴേക്ക് ഇതുപോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം താഴേക്ക് ഇതുപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ ഓക്കെ, അത് 0.15 നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് റെഡ്യൂസ് കാണാൻ പറ്റും. അത് നമുക്കൊന്നും ചെയ്യേണ്ട. നേരെ താഴെ നമുക്ക് സ്കാറ്ററിങ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ 7 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ചെയ്യുന്ന കറക്റ്റ് വാല്യൂ നിങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഗ്ലോ എഫക്റ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് താഴെയായിട്ട് ഇൻസ്റ്റൻസ് കാണാൻ പറ്റും. അത് നമ്മളൊരു 2.5 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലോങ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മുകളിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 2.5 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളൊരു 2.5 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഗ്ലോ എഫക്റ്റും കാര്യങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു റെയിൻ എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ത്രീ ലൈൻ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ പ്ലസ് ഐക്കൺ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് റെയിൻ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, RAYN സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഓക്കെ ബട്ടൺ കൊടുക്കുമ്പോൾ നമുക്ക് റെയിൻ ഡ്രോപ്പ് എന്ന് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ റെയിൻ എഫക്റ്റ് നമുക്കിതിലേക്ക് ആഡായിട്ടുണ്ട്. ഇനി ഒരു ബ്ലറിൻ്റെ ഭാഗത്തായിട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴേക്ക് ഫുള്ളായിട്ട് 0.0 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റെയിൻ എഫക്റ്റ് നമ്മളിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്ക് ഒരു വീഡിയോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് താഴെ നമുക്കൊരു ആരോ മാർക്ക് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ നമുക്ക് ക്വാളിറ്റി കാണാൻ പറ്റും. നമ്മൾ ഹൈയിലാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ശേഷം താഴെ ഒരു ഗ്രീൻ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ റെയിൻ ഡ്രോപ്പ് എഫക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, ഇതിൽ നല്ല കിഴിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.